എന്താണോ ഇതിന് മുൻപായിട്ട് നേരിട്ടല്ല പ്രതികരണം വന്നത് പി പി ദേവിയുടെ ഭാഗത്ത് നിന്ന്, പക്ഷേ അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പറയുകയാണ് പി പി ദേവ്യ. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ ഇനി പി പി ദേവ്യ നടത്തും എന്നുള്ളതാണ് പ്രധാനം. വളരെ ആസൂത്രിതമായി, വളരെ കരുതലോടുകൂടി, കൃത്യമായ നിയമ ഉപദേശത്തിന്റെ പിൻബലത്തിൽ ഇപ്പോൾ പി പി ദിവ്യ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 4 സെന്റൻസിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു അവരുടെ സംസാരം. എന്താണോ നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് അത് തന്നെ താനും ആഗ്രഹിക്കുന്നു, അതായത് നിഷ്പക്ഷമായ അന്വേഷണം, ശക്തമായ അന്വേഷണം. ആ അന്വേഷണത്തിലൂടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും, അതോടൊപ്പം തന്നെ തനിക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്ന് ഉള്ള പ്രതീക്ഷ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ, പൊതുസമൂഹത്തിന് മുൻപിൽ വെക്കുന്നു. താൻ സദുദ്ദേശപരമായാണ് പറഞ്ഞത്. ഒരിക്കൽ പോലും നവീൻ ബാബുവിന്റെ കുടുംബത്തെ വേദനിപ്പിക്കാനോ അല്ലെ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിക്കാനോ അല്ല പറഞ്ഞത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തനിക്ക് അഗാധമായ ദുഃഖമുണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും കാലം പി പി ദിവ്യ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പി പി ദിവ്യക്ക് തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നെങ്കിൽ, അതായത് ഇന്ന് പറഞ്ഞതുപോലെ താൻ അങ്ങനെ ഒരാളുടെ മരണത്തിന് ഉദ്ദേശത്തോടുകൂടിയല്ല പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല അത് ആകസ്മികമായി സംഭവിച്ചു പോയതാണ്, തനിക്കതിൽ വിഷമമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനു മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപാകെയും പൊതുസമൂഹത്തിന് മുൻപാകെയും പറഞ്ഞിരുന്നു എങ്കിൽ പി പി ദിവ്യയോട് പൊതുസമൂഹത്തിൽ നിന്ന് ഇത്രയും വലിയ എതിർപ്പുണ്ടാകുമായിരുന്നില്ല, പാർട്ടിയിൽ നിന്ന് ഇത്രയും വലിയ എതിർപ്പുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് പോലീസിൽ നിന്ന് മാറി നിന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വീഴ്ച പറ്റി എന്നൊരു വിലയിരുത്തൽ പി പി ദിവ്യയുമായി അടുത്ത കേന്ദ്രങ്ങൾക്കുണ്ട്. അപ്പൊ ആ വീഴ്ചകളെല്ലാം തന്നെ പരിഹരിക്കുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ പി പി ദിവ്യ ചെയ്തിരിക്കുന്നത്. കോടതിയുടെ വശങ്ങളിലേക്കോ നിയമത്തിന്റെ വശങ്ങളിലേക്കോ കേസ് അന്വേഷണത്തിന്റെ ഭാഗങ്ങളിലേക്കോ ഒന്നും തന്നെ പി പി ദിവ്യ കടന്നില്ല. പകരം വളരെ കൃത്യമായി, ആസൂത്രിതമായി, കരുതി വെച്ച വാക്കുകൾ കണക്കെ കൃത്യമായ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് പൊതുസമൂഹത്തിൽ നിന്ന് താൻ മാറി നിൽക്കുന്നില്ല എന്നൊരു സൂചന ഇപ്പോൾ നൽകുന്നു. ഇനി അങ്ങോട്ട് നിയമത്തിന്റെ വഴികളാണ്, ആ നിയമത്തിന്റെ വഴികൾ അത് കൃത്യമായി നടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ജാമ്യത്തിലെ വിധി നൽകിക്കൊണ്ട് ജഡ്ജി പറഞ്ഞ വാചകം പി പി ദിവ്യ അത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അപേക്ഷയുടെ സമയത്തും പറഞ്ഞതാണ്. അതായത് ബോധപൂർവം ഇങ്ങനൊരു മരണം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടുകൂടി, ഏതെങ്കിലും ഒരു മോശമായ ഉദ്ദേശത്തോടുകൂടി അല്ല പി പി ദിവ്യ ഇങ്ങനെ പറഞ്ഞത് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ആ അംഗീകാരം ഇന്ന് നടത്തിയ വിധി പ്രസ്താവത്തിലുണ്ട്, കഴിഞ്ഞ ദിവസം നടത്തിയ വിധി പ്രസ്താവത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ശക്തമായ പിൻബലമായി പി പി ദിവ്യക്കുണ്ട്. അതുകൊണ്ട് തനിക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ എനിക്ക് അഗാധമായ ദുഃഖമുണ്ട് അല്ലെങ്കിൽ വിഷമമുണ്ട്, അവരുടെ കുടുംബത്തിനൊപ്പം കുടുംബത്തെ പോലെ തന്നെ തനിക്കും നീതി കിട്ടേണ്ടതുണ്ട് എന്ന കാര്യം, അതായത് നിയമപരമായുള്ള അവരുടെ പോരാട്ടം തുടരും എന്നതുൾപ്പെടെയുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു.